എന്താ പറയാ ആ ലാസ്റ്റ് ആക്ച്വലി ഞാനും ചേട്ടൻ എൻ്റെ ചേട്ടനുണ്ടായിരുന്നു കൂടെ. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ത്രില്ലർ പാട്ടൊക്കെ കാണുമ്പോൾ എപ്പോഴും ഇങ്ങനെ സസ്പെക്ട് ചെയ്യും, ഓ ഇന്നത് പറഞ്ഞില്ല, ഇയാളായിരിക്കും ഇന്നത് പറഞ്ഞില്ല. അപ്പം ഞങ്ങളിങ്ങനെ പറയുന്നു, കേട്ടോ ഞാൻ പറഞ്ഞില്ല ശരിയെന്നാ, ലൈക്ക് ചേട്ടൻ അങ്ങനെ പറയാറുണ്ട്. അപ്പം ഞങ്ങൾ എന്താ പറയുക, ത്രില്ലടിച്ചാണ് ഇരുന്നത് ലാസ്റ്റ് വരെ. സോ യാ, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു മമ്മൂക്ക്. എനിക്ക് ഭയങ്കര ഞാൻ പറഞ്ഞില്ല നേരത്തെ ഉണ്ട്, എപ്പോഴും അതേപോലെ സിബിഐ സീരീസിലെ ഫസ്റ്റ് എങ്ങനെയാണ് അതേപോലെ തന്നെ ഉണ്ട്. ഇപ്പോഴും കാണുമ്പോഴത്തേ നല്ല രസമുണ്ടായിരുന്നു. നേരെ അറിയാം സി ബി ഐ ഇഷ്ടപ്പെട്ടു നന്നായിട്ട്. ഇത്തരം സിനിമകളിലൊക്കെ തിയേറ്ററിൽ എക്സൈറ്റ്മെന്റ് വേറെ തന്നെയാണ്. ചോദ്യത്തിന് ആവശ്യം തന്നെ ഇല്ല. നമ്മളൊക്കെ കലയിടത്തിൽ തുടങ്ങിയ സീരീസാണ്. ഇപ്പം നമുക്കൊക്കെ പ്രായമായി, മമ്മൂക്ക് ഇപ്പോഴും അതേപോലെ തീർന്നു നിൽക്കണം. അതിലും ചെറുപ്പമായിട്ട് അതിലും സുന്ദരമായിട്ട് തന്നെ നിൽക്കണം. ജെന്യുവൻലി സ്പീക്കിംഗ് നമുക്ക് ഫസ്റ്റ് പാർട്ടാണ് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത്. അത് സമ്മാനിച്ചൊരു എക്സൈറ്റ്മെൻ്റ് തുടർച്ചയാണ് ഇതെല്ലാം സംഭവിച്ചിട്ടുള്ളത്. ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് ഇപ്പോൾ നിൽക്കുന്നത് സിബിഐയെ പറ്റി പറയുമ്പോൾ എനിക്ക് മെയിൻ മറ്റേ നമ്മുടെ നൊസ്റ്റാൾജിയാണ്. കാരണം നമ്മളൊരു കുഞ്ഞിലെ മുതലെ കണ്ടുവന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറും മമ്മൂക്കയും ഒക്കെ വീണ്ടും തിയേറ്ററിൽ കാണാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു ഇതാണ്. പിന്നെ ഈ പറയുന്ന പോലെ സ്ക്രിപ്റ്റ് വൈസ് അതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂഡ് നേരത്തെ ഉണ്ടായിരുന്ന സീരീസിൽ കിട്ടിയ അതേ ഒരു അനുഭവം ഈ സിനിമയിലും കിട്ടി. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ 5 കാണാൻ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് എനിക്ക് തോന്നിയത് ജഗദീഷ് സാറിനെ വീണ്ടും സ്ക്രീനിൽ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം, ഭയങ്കര ഐ മീൻ എല്ലാവരും ഇമോഷണൽ ആയി പോകും. എല്ലാം ഈ പറഞ്ഞതുപോലെ പണ്ട് നമ്മൾ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും ആ ഒരു ആർട്ടിസ്റ്റുകളെയൊക്കെ കാണാൻ പറ്റിയതിൻ്റെ ഒരു ഇതാണ്. ഇപ്പം ഇന്ന പോർഷൻ ഏറ്റവും ബെറ്റർ ആയിരുന്നു, അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒരുപക്ഷെ നമുക്ക് ജഗദീഷ് സാറിനെ ആയിരിക്കും ഓർമ്മ വരിക. കാരണം ഇത്രയും വർഷമായിട്ട് നമ്മൾ കാണാതിരുന്ന അത്രയും വലിയൊരു നടനെ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റി എന്നുള്ളത്. എല്ലാ സീരീസിനും ഓരോ പ്രത്യേകതകൾ ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണല്ലോ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും വീണ്ടും വീണ്ടും അത് ഓരോ സീരീസ് വന്നുകൊണ്ടിരിക്കുക. സോ എന്തായാലും എല്ലാ വർഷത്തെയും പോലെ തന്നെ ഇതും നല്ലതായിരുന്നു, അടുത്തത് ഇനിയും നന്നാവട്ടെ. അതെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണല്ലോ. അപ്പം ഇത്രയും വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ വീണ്ടും സ്ക്രീനിൽ കാണാൻ കഴിഞ്ഞത് വലിയൊരു കാര്യമാണ്. എന്തായാലും കാണുക, കാരണം ഇത്രയും വർഷമായിട്ട് അവർ ഓരോ പാർട്ടുകളിലും ഓരോ സസ്പെൻസുകൾ നമ്മൾക്ക് തരുന്നതാണ്. സോ ഇത്രയും വർഷം കഴിഞ്ഞ് വീണ്ടും അത് വരുമ്പോൾ എന്തൊക്കെയാണ് അതിലുള്ളതെന്ന് കാണാനായിട്ട് എന്തായാലും എല്ലാവരും ശ്രമിക്കാം. പിന്നെ അല്ല, അനുശ്രീ പറഞ്ഞ പോലെ ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്യും. പിന്നെ മെയിനായിട്ടും ഈ ജഗതി ചേട്ടൻ്റെ സ്ക്രീനിൽ കണ്ട എൻ്റെ ഒരു സന്തോഷമുണ്ട്. സാറിനെയൊക്കെ സ്ക്രീനിൽ കുറേ നാൾക്ക് ശേഷം ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോൾ ഭയങ്കര ഇമോഷണലായി. അതേസമയം നമുക്കത് ശരിക്കും ഇഷ്ടമായി. ഇനിയും ഇതുപോലെ കുറേ സിനിമകൾ ആൾക്ക് ചെയ്യാൻ പറ്റട്ടെ. പിന്നെ മമ്മൂക്ക ആസ് യൂഷ്വൽ അടിപൊളിയാണ്, ലുക്കിലാണെങ്കിലും എല്ലാത്തിലും. സോ അങ്ങനെ നമ്മൾ ചിന്തിച്ചില്ല. നമ്മൾ അത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കുമല്ലോ. സിനിമ ഓരോരുത്തർ കാണുന്ന രീതി ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും എടുക്കുന്നത്. സോ അത് നമുക്ക് ഒന്നും പറയാനില്ല.